മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഒന്നും ചെയ്തില്ല. എന്തെങ്കിലും ഒരു ചെറിയൊരു എമൗണ്ട് നിക്കി നിക്കി മാലി മാർക്കി പണം വെക്കുന്നേ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ വയനാടിന് വേണ്ടി. ഞാൻ കാണുന്ന വീഡിയോ ഒന്നും കാണുന്നില്ല, ഇത്തരത്തിലുള്ള വാർത്ത ഒന്നും മാറിയോ കാണുന്നില്ല. ഇതൊക്കെ അർഹതപ്പെട്ടവരുടെ കയ്യിലേക്ക് എത്തുമെന്ന് വല്ല വിശ്വാസം ഉണ്ടോ? നോക്ക്, CMDRF-നെ കുറിച്ച് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ ഉള്ളത് കൊണ്ടാണെങ്കിൽ ഇത് ഒരിക്കലും ഒരു തെറ്റെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ വലിയൊരു തെറ്റിദ്ധാരണ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന് വലിയ തരത്തിലുള്ള പ്രചാരണം ലഭിക്കുന്നത്. എന്താണ് CMDRF എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഞാൻ ഈ പൈസ, ഇപ്പോൾ ജയശങ്കർ പറഞ്ഞു ഈ കാശ് വയനാട്ടിലേക്ക് എത്തുമോ എന്നതിന് വല്ല ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷെ സത്യത്തിൽ ഈ പൈസ ഞാൻ അയക്കുന്നത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൻ്റെ അക്കൗണ്ടിലോട്ടല്ല, എൻ്റെ സ്റ്റേറ്റിൻ്റെ ദുരന്ത നിവാരണത്തിന് വേണ്ടി എൻ്റെ സ്റ്റേറ്റിലെ ചീഫ് മിനിസ്റ്റേഴ്സ് ഫണ്ടിലാണ്. ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്നൊരു വ്യക്തിയല്ല, ഇവിടെ കാലാകാലങ്ങളായി നിലനിൽക്കുന്ന ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ടാണ് നമ്മുടെ ചീഫ് മിനിസ്റ്റർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ റിലീഫ് ഫണ്ട് എന്ന് പറയുന്നത്. ഞാൻ ഈ ഒരു 500 രൂപ, ഞാൻ അയക്കുന്ന ഒരു 500 രൂപ, അല്ലെങ്കിൽ യൂസഫ് അലി കൊടുത്തൊരു 5 കോടി, കല്യാണരാമൻ കൊടുത്തൊരു 5 കോടി, അല്ലെങ്കിൽ മറ്റേതൊരു സ്ഥാപനങ്ങൾ, ഇപ്പോൾ സൂര്യ, ജ്യോതിക, കാർത്തി, ഇതുപോലുള്ള അന്യ സംസ്ഥാനത്തിലെ നടന്മാരും നടിമാരും എല്ലാം നമ്മുടെ നാടിനെ വിശ്വസിച്ച് നൽകുന്ന ഈ പൈസകൾ, ഇതൊന്നും തന്നെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന പിണറായി വിജയൻ ഒരിക്കലും നേരിട്ട് പോയി പിൻവലിക്കാനോ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർക്കോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോ അദ്ദേഹത്തിൻ്റെ മറ്റാർക്കെങ്കിലുമോ ഏതെങ്കിലും ഒരു തരത്തിൽ വക മാറ്റി ചെലവഴിക്കാനോ നേരിട്ട് കഴിയാത്തൊരു ഫണ്ടാണ് എന്നുള്ളൊരു ബോധമാണ് ആദ്യം വേണ്ടത്. നമ്മുടെ നാട്ടിൽ വയനാട്ടിൽ മരണപ്പെട്ട ഏകദേശം 300-ന് അടുപ്പിച്ച് ആളുകൾ, അല്ലെ 300-ന് അടുപ്പിച്ച് കൃത്യമായ കണക്ക് നിലവിലും ലഭ്യമാകാത്തൊരു സാഹചര്യമുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾ അനാഥരായി പോയ വീടില്ല, ഒരു നാട് തന്നെ നശിച്ചു പോയൊരവസ്ഥ. എന്നെക്കൊണ്ട് ഇതൊന്നും ഒരിക്കലും അവരുടെ ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ എനിക്ക് കഴിയില്ല. പക്ഷേ ഒരു 500 രൂപയോ അല്ലെങ്കിൽ ഒരു 1000 രൂപയോ എന്നെക്കൊണ്ട് കഴിയുന്ന ഒരു എമൗണ്ട് എനിക്കത് നേരിട്ട് അവരുടെ ആരുടെയും കയ്യിൽ കൊണ്ടുപോയി ഒറ്റയ്ക്ക് കൊടുക്കാൻ കഴിയില്ല. പക്ഷേ CMDRF എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രിയുടെ എന്താണ് ഡിസാസ്റ്റർ ദുരന്ത നിവാരണ ഒരു ഫണ്ടിലേക്ക് നൽകുമ്പോൾ ഇത് അവിടെ എത്തുമെന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ട്. എന്തിനാണ് ഒരു 500 രൂപ കൊടുക്കുന്നൊരു ഞാൻ 5 കോടി കൊടുത്ത യൂസഫ് അലി ചോദിക്കാത്ത, 5 കോടി കൊടുത്ത കല്യാണരാമൻ ചോദിക്കാത്ത, 10 ലക്ഷവും 20 ലക്ഷവും 25 ലക്ഷവും കൊടുത്ത ഓരോ നടീ നടന്മാരും ചോദിക്കാത്ത, അവരുടെ ആ നല്ല മനസ്സിനെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഒരു 5 രൂപ 5 പൈസ കൊടുക്കുന്ന ഞാൻ, അല്ല അത്ര തുലവും തുച്ഛമായൊരു പൈസ കൊടുക്കുന്ന ഞാൻ ആ ചോദ്യം ചോദിക്കുകയാണ് ഇത് അവിടെ എത്തുമോ എന്നുള്ളത്. എന്തുകൊണ്ട് അവരത് ചോദിച്ചില്ല? അവരൊക്കെ മണ്ടന്മാരാണോ? ഒരിക്കലും അവരൊരു മണ്ടന്മാരല്ല. അവർ ചെയ്തത് കൃത്യമായ ഓഡിറ്റിങ്ങിന് വിധേയമാക്കുന്നു. എന്താണ് ചീഫ് മിനിസ്റ്റേഴ്സ് എന്താണ് CMDRF എന്ന് പറയുന്ന ആ ഒരു ഫണ്ട് യഥാർത്ഥത്തിൽ എന്താണ്? ഇത് എപ്പോഴും ഒരു കൺട്രോൾ ഓഡിറ്റ് ജനറൽ എന്ന് പറയുന്ന ഒരു ഓഡിറ്റിങ്ങിന്, അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ കൺട്രോളർ ഓഡിറ്റ് ജനറൽ എന്ന് പറയുന്ന ഓരോ ഗവൺമെൻറ്റിൻ്റെയും ശരിയായ കണക്ക് വിവരങ്ങൾ ഓഡിറ്റ് ചെയ്യപ്പെടുന്ന വളരെ സുതാര്യമായൊരു സംവിധാനം നിരന്തരമായി ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫണ്ടാണ് CMDRF എന്ന് പറയുന്നത്. ഈ ഫണ്ട് ഒരു തരത്തിലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴിയാണ്, അതിൻ്റെ പേരങ്ങനെയാണെങ്കിൽ പോലും ധനകാര്യ വകുപ്പ്, റവന്യൂ വകുപ്പ് എന്നിവരുടെയൊക്കെ നിയന്ത്രണത്തിൽ, അല്ലെങ്കിൽ ഒരു ചീഫ് സെക്രട്ടറി എന്ന് പറയുന്ന ഒരു IAS ഉദ്യോഗസ്ഥനാണ്, മുതിർന്ന ഒരു IAS ഉദ്യോഗസ്ഥനാണ്, ഇദ്ദേഹത്തിൻ്റെ തന്നെ കൺട്രോളിൽ പോകുന്നൊരു വകുപ്പാണ്. അതെങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു, എന്തൊക്കെ ചെയ്യുന്നു, ആർക്കൊക്കെ ഇവർ 1 രൂപയായിരുന്നാൽ പോലും കൊടുക്കുന്നു എന്നുള്ളത് പൊതുജനങ്ങൾക്ക് ഒരു വെള്ള പേപ്പറിൽ എഴുതിയൊരു അപേക്ഷ കൊടുത്താൽ നമ്മൾ സാധാരണക്കാർക്ക് ഇത്തരത്തിൽ ഇതിന്റെ ഡാറ്റാസ് കൃത്യമായിട്ട് എടുക്കാൻ പറ്റും? തീർച്ചയായിട്ടും, കാരണം നമ്മുടെ വിവരാവകാശ നിയമപ്രകാരം വളരെ സുതാര്യമായി തന്നെ നമുക്ക് എടുക്കാൻ കഴിയുന്ന ഏറ്റവും സുതാര്യമായ ഒരു ഫണ്ട് ശേഖരണമാണ് ഈ CMDRF എന്ന് പറയുന്നത്. അതുകൊണ്ട് സാധാരണക്കാർക്ക് എന്നല്ല, ആർക്ക് വേണമെങ്കിലും ഒരു 5 പൈസ കൊടുത്തവന് വേണമെങ്കിലും ചെന്ന് ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തിട്ട് ഇതൊക്കെ എന്ത് ചെയ്തു എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ പറഞ്ഞല്ലോ, ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ദേശീയ തലത്തിലുള്ള ഒരു ഓഡിറ്റ് ചെയ്യേണ്ട ഒരു സംവിധാനത്തിൻ്റെ കൂടെ കീഴിലാണ് ഈ ഒരു ഓഡിറ്റിന് വിധേയമാകുന്ന ഒരു കണക്കുകളാണിത്. ഇങ്ങനെ മാത്രവുമല്ല, ഇത് ഒരിക്കലും ഒരു റവന്യൂ വകുപ്പിൻ്റെ ഒരു ഇതിലാണ്, റവന്യൂ വകുപ്പ് ഉത്തരവിടുന്ന വ്യക്തികൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ളതിന് അവകാശമുള്ളൂ. അതെങ്ങനെയാണ് റവന്യൂ വകുപ്പ് ഉത്തരവിടുക?
റവന്യൂ വകുപ്പ് എന്ന് പറയുന്നത് തന്നെ അവരുടെ ഇതായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ വസ്തു നഷ്ടപ്പെട്ട അല്ലെങ്കിൽ അവർ ഈ ദുരന്തത്തിൽ പെട്ടിട്ടുള്ള വ്യക്തികളാണെന്നുള്ളതിൻ്റെ ഉറപ്പ് ഒരു റവന്യൂ വകുപ്പിൽ ലഭിക്കുന്നത് എങ്ങനെയാണ്? വ്യക്തമായ കുറച്ച് ഡോക്യുമെൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അല്ലെ അവർ ചെന്ന് കണ്ട് പരിശോധിച്ച് ഓരോ കുടുംബങ്ങളുടെയും ഓരോ വ്യക്തികളുടെയും സ്റ്റാറ്റസ് നിലവാരമൊക്കെ നോക്കിയായിരിക്കും അത് ചെയ്യുക. അപ്പോൾ അത് ഒരിക്കലും അങ്ങനെ കൈമാറേണ്ടതല്ലാതെ മറ്റൊരു തരത്തിലും ഈ ഫണ്ട് ഉപയോഗിക്കാനേ കഴിയില്ല. ഇപ്പോൾ നമ്മൾ ആരൊക്കെയോ തെറ്റിദ്ധരിക്കുന്നത് പോലെ നാളെ പിണറായി വിജയൻ അതിൽ നിന്നെടുത്ത് കുറച്ച് പൈസ എടുത്ത് പാർട്ടിക്കാർക്ക് കൊടുക്കുകയോ കുറച്ച് പൈസ എടുത്ത് കുടുംബത്തിൻ്റെ ആവശ്യത്തിന് ചെലവഴിക്കുകയോ എന്തിന്? നമ്മളൊരു വലിയൊരു കടക്കെണിയിൽ പെട്ടാൽ പോലും ഈ പൈസ എടുത്ത് കടം തീർക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ഒരു കുന്നുകൂടിയ കോടികൾ CMDRF ഉണ്ടെങ്കിലും ഈ കോടികളെല്ലാം ഈ ദുരന്തത്തിന് വേണ്ടി അല്ലാതെ ഇത് മറ്റൊന്നിനും ചെലവഴിക്കാൻ പറ്റില്ല, വകമാറ്റാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരു ഫണ്ടാണ് CMDRF എന്നുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാകണം. ഇനി ജയശങ്കർ ചിലപ്പോൾ ചോദിക്കാം എന്തുകൊണ്ട് ഈ ആരോപണങ്ങളൊക്കെ നേരിട്ടു. ആരോപണം വലിയ രീതിയിൽ അന്നുണ്ടായ ചർച്ചകളൊക്കെ തന്നെ ഇപ്പോഴും വലിയ രീതിയിൽ ആരോപണം ആവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കൊടുക്കാൻ തയ്യാറാകുന്ന പല ആൾക്കാർക്കും കൊടുക്കണോ ഇത് അർഹതപ്പെട്ടവരിലേക്കൊക്കെ എത്തുമോന്നൊരു ചിന്ത ഉണ്ടാകുന്ന രീതിയിലുള്ള പല പോസ്റ്റുകളും ഞാൻ അടക്കം സോഷ്യൽ മീഡിയയിൽ കണ്ടു. തീർച്ചയായിട്ടും അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഒരു സംവിധാനം ഇപ്പോൾ പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിന് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ കടം തീർക്കാൻ 22 ലക്ഷം നൽകിയെന്നൊക്കെയാണ് ആരോപണം ഒരു CPM പ്രവർത്തകന്റെ, ഒരു ഏരിയ സെക്രട്ടറിയുടെ. അത് എങ്ങനെ നൽകി? അദ്ദേഹം ചെയ്ത എൻ്റെ കടം തീർക്കാൻ 22 ലക്ഷം തരൂ, ഞാൻ എൻ്റെ അത് കടം തീർക്കട്ടെ എന്ന് പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് പോയതല്ല. അത് ചില ഡോക്യുമെൻ്റ് ഫോർജ് ചെയ്ത ഡോക്യുമെൻ്റുകൾ, അതായത് വ്യാജരേഖകൾ സമർപ്പിച്ച് ഇത് അവരിലേക്ക് ചിലരെ സമ്മർദ്ദം ചെലുത്തി, അത് പല സ്ഥലങ്ങളിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ നേടിയെടുക്കുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഒരിക്കലും നേരിട്ട് ഇദ്ദേഹത്തിന് ഇത് കൊടുക്കൂ എന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്ത പൈസയല്ലത്. അത് പല ഡോക്യുമെന്റ്സ് ഒരു സംവിധാനത്തിന് മുന്നിൽ ഹാജരാക്കി ഞാൻ പാവപ്പെട്ടവനാണ്, ഞാൻ ദുരന്തത്തിൽപ്പെട്ടവനാണ് എന്ന് കാണിച്ചുകൊണ്ട് അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അടിച്ചു മാറ്റി തട്ടിയെടുത്ത പൈസയാണ്. അത് കൃത്യമായ അന്വേഷണം നടക്കണം എന്നുള്ളത് മുഖ്യമന്ത്രി തന്നെ ഉത്തരവിട്ട കാര്യമാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള അന്വേഷണം നടന്ന ഒരു സംഭവം തന്നെയാണ്. അത് മറ്റു തരത്തിലേക്ക് പാർട്ടിപരമായ സ്വാധീനം കൊണ്ട് അത് മുന്നോട്ട് പോകുന്നില്ല പോയില്ല എന്നുള്ളത് മറ്റു കാര്യങ്ങൾ സംവിധാനങ്ങൾ പരിശോധിക്കേണ്ട കാര്യമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒന്നാണ്, ഒരു ഡോക്ടർ ഒരു രോഗിയെ പരിശോധിച്ചു, അയാളുടെ മരുന്ന് ശരിയാകാത്തതുകൊണ്ട് ആ രോഗിക്ക് എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചു എന്ന് വെച്ചിട്ട് എല്ലാ ഡോക്ടേഴ്സ് ഏത് ഡോക്ടറിൻ്റെ അടുത്ത് പോയാലും ഇത് തന്നെ ആയിരിക്കും നിങ്ങളുടെ സ്ഥിതി എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഒരിക്കലുമില്ല. അപ്പൊ അത് CMDRF എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തിന്, അത് ഏത് മുഖ്യമന്ത്രി മാറി 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 പോയാലും അവിടെ ഉണ്ടാകുന്ന നമ്മുടെ സംസ്ഥാനത്തിന്റെ ദുരന്ത നിവാരണത്തിന് വേണ്ടി സേഫായിട്ട് നമ്മൾ കരുതിയിരിക്കുന്ന ഒരു എമൗണ്ട് ആയിട്ട് തന്നെ, അല്ലെങ്കിൽ അതിന്റെ CMDRF ഇതിനോടൊപ്പം തന്നെ എഴുതിയിട്ടുണ്ട് നമുക്ക് ഒരുമിച്ച് കൈകോർത്ത് റീബിൽഡ് ചെയ്യാം, നമ്മുടെ കേരളത്തിനെ പുനരുദ്ധീകരിക്കാൻ, നമുക്ക് ഒരു വീഴ്ച സംഭവിച്ചാൽ വീണ്ടും അതിനെ പുനർജീവിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും സുതാര്യമായ ഏറ്റവും ശരിയായ ലീഗലായ ഒരു ഫണ്ട് ശേഖരണമാണ് ഈ CMDRF. അത് സത്യത്തിൽ തെറ്റിദ്ധാരണ പരത്തി പോയിക്കൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്നത് അർഹതപ്പെട്ടവർക്ക് നമ്മളാൽ കഴിയുന്ന ഒരു രൂപയെങ്കിലും കൊടുക്കാതെ പോകുന്നു എന്നുള്ളതാണ്. ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ, 5 കോടി കൊടുത്തവർ ചോദിക്കാത്ത ചോദ്യം എങ്ങനെയാണ് 500 രൂപ കൊടുക്കുന്നത് ഞാൻ ചോദിക്കുന്നത്? 5 കോടി കൊടുത്തവർ മണ്ടന്മാരല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവർക്ക് കൃത്യമായ ബോധമുണ്ട് ഇത് നൽകുന്നത് ആ പാവപ്പെട്ടവരിലേക്ക് എത്തും എന്ന് കൃത്യമായ ബോധമുള്ളത് കൊണ്ട് തന്നെയാണ് ആദ്യ മണിക്കൂറുകളിൽ പോലും ഇത്തരത്തിൽ ഒരുപാട് സെലിബ്രിറ്റീസ് അല്ലെ നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് തെലുങ്ക് തമിഴ് നടന്മാരടക്കം ഒക്കെ ഒരുപാട് സഹായം ചെയ്തു. അതെ, തീർച്ചയായും. എന്തായാലും CMDRF എന്ന ഫണ്ടിലേക്ക് എൻ്റെ സംഭാവന എന്തായാലും ഞാൻ ഇപ്പോൾ തന്നെ അയക്കുന്നുണ്ട്. എല്ലാവരും അത്തരത്തിലുള്ള ഒരു സംഭാവന അയക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്താ ജയശങ്കർ അപ്പോ അയക്കുമല്ലേ? തീർച്ചയായിട്ടും, തെറ്റിദ്ധാരണയുടെ ഒരു ആവശ്യമില്ലല്ലോ. നമ്മൾ ഈ കൊടുക്കുന്ന കോടികൾ പോലും ഒരുപക്ഷെ മതിയാവില്ലല്ലേ. ഒരു ഗ്രാമവും ഒരു നാടും ഒക്കെ ഒന്നാകെ ഇല്ലാതായ ഒരു അവസ്ഥയാണ്. അവിടേക്ക് ഇനി പഴയ അവസ്ഥയിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മൾ ഈ കൊടുക്കുന്ന ഫണ്ട് പോലും തികയാതെ വരും. അപ്പോൾ ഒരു തെറ്റിദ്ധാരണയുടെ ആവശ്യമില്ല, കൃത്യമായിട്ട് ഇതിനൊക്കെ ഓഡിറ്റിംഗ് ഉണ്ടല്ലേ മാർഗം. തീർച്ചയായിട്ടും, അത് നമ്മൾ അതിൻ്റെ ഇത് തന്നെയാണ്. ഞാൻ എൻ്റെ ഇതിൽ നിന്ന് എനിക്ക് കഴിയുന്ന ഒരു എമൗണ്ട്, എൻ്റെ ചെറിയൊരു വരുമാനത്തിനുള്ള ഒരു ഭാഗം. തീർച്ചയായിട്ടും, എനിക്കും പറ്റുന്ന പോലെ തന്നെ. ഫോക്കസിൻ്റെ കുടുംബം എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട്. ഇത് ഒരു അവേർനെസ് മാത്രമാണല്ലേ. തീർച്ചയായിട്ടും, തെറ്റിദ്ധാരണകൾ ഒന്നും വേണ്ട. നമ്മുടെ നാടിന് വേണ്ടിയിട്ടുള്ള അനുഭവിക്കുന്ന ഒരു അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഒന്നിച്ച് നിൽക്കണം ഈ സമയത്ത്. ഇല്ലേ, ഒരു തെറ്റിദ്ധാരണകളുടെ ആവശ്യമില്ല, നമുക്ക് ഒന്നിച്ച് തിരിച്ചെടുക്കണം നമ്മുടെ കേരളത്തിനെ എന്നുള്ളതാണ്.